ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജ്യോതി. ഗ്രീൻ പാലസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സിംഗോണിയം പ്ലാന്റ്സിനെ കുറിച്ചാണ്. ആരോ ഹെഡ് എന്നറിയപ്പെടുന്ന സിംഗോണിയം പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ സിംഗോണിയം പ്ലാന്റ്സിൻ്റെ കെയർ, അതിൻ്റെ പ്രൊപ്പഗേഷൻ, അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള കുറച്ച് സിംഗോണിയം വെറൈറ്റീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഈ സിംഗോണിയം പ്ലാന്റാണ്. ഇത് എല്ലായിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. നല്ല വലിയ ലീഫായിരിക്കും ഇതിന്. ഒരു ഗ്രീൻ കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ സിംഗോണിയം പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡോറായിട്ട് വെച്ചാലും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്ന പ്ലാന്റാണ്. ഒരുപാട് സൺലൈറ്റൊന്നും സിംഗോണിയം പ്ലാന്റ്സിന് ആവശ്യമില്ല. ഒരു മീഡിയം സൺലൈറ്റ് മതി. അതുപോലെ ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല സിംഗോണിയത്തിന്. ഇത് സിംഗോണിയത്തിൻ്റെ തന്നെ പിങ്ക് വെറൈറ്റിയാണ്. നല്ല പിങ്ക് കളറായിരിക്കും ആദ്യം വരുന്ന ഇലകൾക്ക്. പിന്നെ കുറച്ച് മെച്യൂർഡ് ആവുന്നതനുസരിച്ച് കളറ് കുറച്ച് ലൈറ്റ് ഗ്രീൻ ആവും. പിന്നെ നല്ല മെച്യൂർഡ് ആകുമ്പോൾ ഒരു ഗ്രീൻ കളറിലോട്ട് ഇലകൾ മാറും. ആദ്യം വരുന്ന ഇലകൾക്കെല്ലാം നല്ല പിങ്ക് കളറായിരിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും ഇതേപോലെ നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല നീളമുണ്ട്. അതിനുശേഷം ഇലകളുടെ നടുവിലൂടെ നല്ല പിങ്ക് കളറ് വൈൻസ് പോയിട്ടുണ്ട്. നല്ല നീണ്ട ആരോ പോലെ തന്നെ ഇരിക്കുന്ന പ്ലാന്റാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സിംഗോണിയം പ്ലാന്റ് എന്ന് വെച്ചാൽ. പിന്നെ ഇതും അതുപോലെ തന്നെ ഗ്രീനിനകത്ത് നടുവിലൂടെ ചെറിയ പിങ്ക് ലൈൻസ് പോയിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് നിവർന്നതല്ല, കുറച്ചും കൂടെ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ഇലയാണ് ഇതിൻ്റെ പ്രത്യേകത. സിംഗോണിയം പ്ലാന്റ്സിനെല്ലാം ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല തിക്കായിട്ട് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഇൻഡോറായിട്ട് വെക്കുമ്പോഴൊക്കെ ടേബിൾ ടോപ്പായിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സിംഗോണിയം പ്ലാന്റ്. സിംഗോണിയം പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലകൾ നല്ല ഗ്രീൻ കളറാണ്. നടുവിലൂടെ ഒരു സിൽവർ ലൈനൊക്കെ പോയിട്ടുണ്ട്. വെയിൻസൊക്കെ നല്ല സിൽവർ കളറാണ്, നല്ല ഭംഗിയാണ്. സിംഗോണിയം വെല്ലാൻഡ എന്നാണ് അതിൻ്റെ പേര്. ഓരോ വിഭാഗത്തിനും ഓരോ പേരുകൾ. ഈ പ്ലാന്റും ഇൻഡോറ് വെക്കാനായാലും ഹാങ്ങിങ് ആയിട്ട് വെക്കാനും ഒക്കെ ഒരുപാട് നല്ലൊരു പ്ലാന്റാണ്. നല്ല തിക്കായിട്ട് വളർന്നു വരും. ഇതിനകത്തു നിന്ന് നല്ല രീതിയിൽ വള്ളികൾ വീശാറുണ്ട്. ഈ വള്ളി പോലെ വരുന്ന ഭാഗത്തു നിന്ന് ഓരോ നോഡുകളിൽ നിന്ന് ഇതിന് വേരുകൾ ഉണ്ടാവും. ആ വേരുകളുള്ള ഭാഗത്തു നിന്ന് മുറിച്ചിട്ട് നമുക്ക് പുതിയ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും. ഇത് സിംഗോണിയത്തിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. വളരെ ചെറിയ ചെറിയ ഇലകളാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വളർന്ന് നല്ല ഭംഗിയാവുന്നൊരു പ്ലാന്റാണിത്. ഞാനിത് വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിരിക്കുന്നതാണ്. വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് സിംഗോണിയം പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്കൊക്കെ ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ പിങ്ക് ലൈൻസ് വരുന്ന ഒരു വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ്. ഞാൻ ഇൻഡോർ വെച്ചിരിക്കുന്ന ചെടിയാണിത്. നല്ല ഭംഗിയായിട്ടിരിക്കും. വെറൈറ്റീസൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. എന്നാലും ഓരോന്നും ഓരോ ടൈപ്പാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ, ആദ്യം വരുന്ന ഇലകൾ നല്ല ചോക്ലേറ്റ് കളറിലിരിക്കും. ചോക്ലേറ്റ് കളറായിട്ടിരിക്കും. അതിനുശേഷം വരുന്നതിന് ലൈറ്റ് ഗ്രീനായിട്ട് വരും. മെച്യൂർഡായിട്ടുള്ള ഇലകൾ ലൈറ്റ് ഗ്രീനും ആയിട്ട് മാറും. ആദ്യം വരുന്ന ഇലകളെല്ലാം നല്ല ചോക്ലേറ്റ് കളറിലിരിക്കും. ഇത് കുറച്ചും കൂടെ വൈറ്റിഷ് കളറ് കൂടുതലായിട്ട് വരുന്ന സിംഗോണിയമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതും നല്ല തിക്കായിട്ട് കുറച്ച് നല്ല വലിയ ഇലകളായിട്ട് വരുന്ന സിംഗോണിയമാണ്. നല്ല ഭംഗിയാണ് ഒരു ഗ്രൂപ്പായിട്ടിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സിംഗോണിയം വെറൈറ്റീസ്. ഇനി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സിംഗോണിയത്തിൽ തന്നെ. ഇത് ഞാൻ ഇൻഡോറായിട്ട് വെച്ചേക്കുന്ന ഒരു സിംഗോണിയം പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കും എപ്പോഴും. നല്ല പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ഇലകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിനകത്തിൽ. നല്ല ഭംഗിയാണ്.
ഇൻഡോർ വെക്കാനും സ്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ് സിംഗോണിയം. അപ്പോൾ നമുക്ക് സിംഗോണിയം പ്ലാന്റ്സ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത്, അതിൻ്റെ പോട്ടി മിക്സ്ചർ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് നമ്മുടെ ഗാർഡൻ സോയില്, പിന്നെ ചകിരിച്ചോറ്, പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ചാണകപ്പൊടിയാണ്. വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് എടുക്കാം, മണ്ണിര കമ്പോസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ജൈവവളം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മിക്സ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നു. നമ്മൾ ചകിരിച്ചോറ് കൂടുതലെടുക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകാനും ചെറിയൊരു നനവ് അതിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ്. സിംഗോണിയത്തിന് ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത ചെടിയാണ്. ഏത് കാലാവസ്ഥയിലും ഏത് രീതിയിലും വളരുന്ന ഒരു പ്ലാന്റാണ് സിംഗോണിയം പ്ലാന്റ്. ചെറിയ പോട്ടിൽ വെച്ച് നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നതെന്ന് വെച്ചാൽ. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ പോട്ടാണ് എടുത്തിരിക്കുന്നത്, ഒരു ഇൻഡോർ വൈറ്റ് പോട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചകിരി അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ കല്ല് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം പോട്ടി മിക്സ് നിറയ്ക്കും. ഇനി നമുക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് മുക്കാൽ ഭാഗത്തോടെ നിറച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെടി നടുകയാണ്. കുറച്ച് മണ്ണിട്ട് കൊടുത്ത് മുക്കാൽ ഭാഗത്തോളം നിറച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സിംഗോണിയം പ്ലാന്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഒരു മാസത്തിനകം തന്നെ ഇതിനകത്ത് നിന്ന് പുതിയ ഇളപ്പുകൾ വന്നിട്ട് ആ ചട്ടി ഫുള്ളായിട്ട് കവറാവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റാണ് സിംഗോണിയം പ്ലാന്റ്. ഒരുപാട് പരിചരണവും ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് സിംഗോണിയം എന്ന് പറഞ്ഞാൽ. ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. പിന്നെ വെള്ളം ഒഴിക്കുന്നതും ദിവസം ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വളപ്രയോഗം എന്ന് വെച്ചാൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് വളവോ ജൈവവളവോ എന്തെങ്കിലും നമ്മൾ കുറച്ച് അതിൻ്റെ മൂട്ടിൽ നിന്ന് കുറച്ച് മാറ്റി തടത്തിലിട്ട് കൊടുത്താൽ മതി. നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് വളർന്നു വരും. പെട്ടെന്ന് തന്നെ തിക്കായി പുതിയ തൈകൾ വന്ന് ആ ചട്ടി നിറയുന്ന ഒരു പ്ലാന്റാണ് സിംഗോണിയം പ്ലാന്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരെയും ഓക്കെ, ബൈ, താങ്ക് യു.